ഇന്ത്യയിൽ ഐത്ത നിരോധന നിയമം ഐത്ത നിരോധന നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ ഐത്ത നിരോധന നിയമം ഇന്ന് അറിയപ്പെടുന്നത് പൗര സംരക്ഷണ നിയമം എന്ന പേരിലാണ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന പേരിലാണ് ഐത്ത നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അറിയപ്പെടുന്നത് പദാർത്ഥത്തിൻ്റെ ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് അവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അനുസരിച്ചാണ് പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് അവയിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് ഇരുപത്തി ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ ഇന്ത്യയെ ഇന്ത്യയെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിലാണ് ഇന്ത്യയെ പോളിയോ വിമുക്തമായി പ്രഖ്യാപിച്ചത് രവി എന്ന നദിയുടെ രവി നദിയുടെ പ്രാചീന പേരാണ് പരുഷ്ണി എന്നത് അപ്പോൾ പരുഷ്ണി എന്ന് അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ രവി നദിയാണ് പാവക്കയുടെ പാവക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാവക്കയുടെ ശാസ്ത്രീയ നാമം എന്താണ് മോമോർസിക്ക ചാരൻഷ്യ എന്നാണ് മോമോർസിക്ക ചാരൻഷ്യ എന്നാണ് മോമോർ സിക്ക ചാരൻഷ്യ എന്നാണ് പാവയ്ക്കയുടെ ശാസ്ത്രീയ നാമം കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ക്യാൻസർ സുരക്ഷയ്ക്കുള്ള ഒരു പദ്ധതിയാണ് സുഹൃതം എന്ന പദ്ധതി കേരള ഗവൺമെൻറ്റിൻ്റെ സു സുഹൃതം എന്ന പദ്ധതി ക്യാൻസർ സുരക്ഷയ്ക്കുള്ളതാണ് ഇനി പച്ചക്കറി കർഷകന് പച്ചക്കറി കർഷകന് കൃഷി വകുപ്പ് നൽകുന്ന അവാർഡാണ് ഹരിത മിത്ര എന്ന അവാർഡ് പച്ചക്കറി കർഷകന് കൃഷി വകുപ്പ് നൽകുന്ന അവാർഡാണ് ഹരിത മിത്ര പച്ചക്കറി കർഷകന് കൃഷി വകുപ്പ് നൽകുന്ന അവാർഡാണ് ഹരിത മിത്ര കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് കേരള ഹാൻഡ്ലൂം കോർപ്പറേഷൻ്റെ ആസ്ഥാനം കണ്ണൂരാണ് പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണ് എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടുകളാണ് ആർട്ടുകൾ അൻപത്തിയൊന്ന് എ ഓഫ് നയൻ എന്നത് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ഓഫ് നയൻ എന്ന ആർട്ടിക്കിൾ ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയത് കരിമണലിൽ കരിമണലിൽ കൂടുതലുള്ള ധാതു തോറിയമാണ് കരിമണലിൽ കൂടുതലുള്ള ധാതു തോറിയമാണ് കരിമണലിൽ കൂടുതലുള്ള ധാതു തോറിയമാണ് ഓഫിയോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി എന്നത് പാമ്പിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി എന്നറിയപ്പെടുന്നത് പാമ്പിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫിയോളജി എന്ന് അറിയപ്പെടുന്നത് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിനം ആണ് ജൂലൈ നാല് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിനമാണ് ജൂലൈ നാല് ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം നടക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം നടക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈവനിങ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ എന്ന അറിയപ്പെടുന്ന നക്ഷത്രമാണ് ശുക്രൻ ഈവനിങ് സ്റ്റാർ എന്ന നക്ഷത്രമാണ് ശുക്രൻ ഈവനിങ് സ്റ്റാർ എന്ന നക്ഷത്രമാണ് ശുക്രൻ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് യൂനിസെഫിൻ്റെ ആസ്ഥാനം യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് സിറ്റി ഓഫ് ജോയ് സിറ്റി ഓഫ് ജോയ് എന്ന് അറിയപ്പെടുന്നത് കൊൽക്കത്ത നഗരത്തെയാണ് സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത നഗരത്തിലാണ് ബിനാലേക്ക് ബിനാലയ്ക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം കൊച്ചിയല്ല ബാംഗ്ലൂരു ആണ് ഇപ്പോൾ ബാംഗ്ലൂരുവാണ് ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ് ആഢ്യൻ പാറ വെള്ളച്ചാട്ടം ആഢ്യൻ പാറ വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ഇടമലയാർ എന്നത് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ഇടമലയാർ എന്ന പദ്ധതി ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്നിനാണ് ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്നിനാണ് ഏറ്റവും പ്രചാരമുള്ള ഭാഷാ ദിനപത്രം ഏറ്റവും പ്രചാരമുള്ള ഭാഷാ ദിനപത്രമാണ് ദൈനിക് ജാഗരൺ എന്ന ദിനപത്രം ഏറ്റവും പ്രചാരമുള്ള ഭാഷാ ദിനപത്രമാണ് ദൈനിക് ജാഗരൺ രാജ്യസഭ രാജ്യസഭ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഒൻപതിനാണ് രണ്ടായിരത്തി പത്ത് മാർച്ച് ഒൻപതിനാണ് രാജ്യസഭ വനിതാ സംവരണ ബിൽ പാസാക്കിയത് ചെവിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് ഓട്ടോളജി എന്നറിയപ്പെടുന്നത് ചെവിയെക്കുറിച്ചുള്ള ശാസ്ത്ര ശാഖയാണ് ഓട്ടോളജി എന്ന് അറിയപ്പെടുന്നത് ലോക തപാൽ ദിനമാണ് ഒക്ടോബർ ഒൻപത് ഒക്ടോബർ പത്തിന് ദേശീയ തപാൽ ദിനവും ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപതിനും ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്തുമാണ് വിവരാവകാശ നിയമം വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ആറ്റോമിക് എനർജി കമ്മീഷൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നത് ആറ്റോമിക് എനർജി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നത് ഓപ്പറേഷൻ ശക്തി എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്പറേഷൻ ശക്തി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ്യിലാണ് ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടക്കപ്പെട്ടത് വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു രണ്ടാംഘട്ട ആണവ പരീക്ഷണം നടക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഇത് ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ്യിലായിരുന്നു നടക്കപ്പെട്ടത്